ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമുക്കൊരു സിങ്ക് എങ്ങനെ കണക്ട് ചെയ്യണം, അതിൻ്റെ 2 ഇഞ്ച് വേസ്റ്റ്, അത് വേസ്റ്റ് ലൈൻ പോകുന്ന പൈപ്പിന് എത്ര പൈപ്പുകളാണ് ഇട്ട് കൊടുക്കേണ്ടത്, ഏതൊക്കെ പൈപ്പാണ് ഇട്ട് കൊടുക്കുന്നത്, അതുമാത്രമല്ല നമ്മൾ കൊടുക്കുന്ന ടാപ്പ് എത്ര സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ വേസ്റ്റ് എപ്പിളും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത്, ഫുൾ ഡീറ്റെയിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമുക്ക് എത്രേൻ്റെ സിങ്ക് ആണെന്ന് ആദ്യമേ തീരുമാനിക്കാം. 24, 18, 10 എന്ന് കറക്റ്റായിട്ട് സൈസ് മാർക്ക് ചെയ്തേക്കണം. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത്. 24 ഇഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ നീളമാണ് വരുന്നത്. പിന്നെ 18 ഇഞ്ച് എന്ന് പറയുന്നത് വീതിയാണ് വരുന്നത്. പിന്നെ 10 ഇഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ആഴമാണ് വരുന്നത്. അതൊന്നുകൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യമേ തന്നെ നോക്കുക, 24 ഇഞ്ച്, 24 ഇഞ്ച് എന്ന് പറയുന്നത് നീളം, 10 ഇഞ്ച് സോറി 18 ഇഞ്ച് മാർക്ക് ചെയ്തതാണ്. 18 ഇഞ്ച് എന്ന് പറയുന്നത് വീതി, താഴ്ച 10 ഇഞ്ച് താഴ്ച, 9 ഇഞ്ച് താഴ്ച വരുന്നുണ്ട്, 10 ഇഞ്ച് താഴ്ച വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്ന് നമുക്ക് മെഷർമെൻറ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് മാക്സിമം വരുന്ന മെഷർമെൻറ്റാണ്, അത്യാവശ്യം വരുന്നത്. ഇനി വരുന്നതിൻ്റെ ഇത് അതിൻ്റെ ലോക്ക് കണ്ടോ. ഇത് നമ്മളിങ്ങനെ അടച്ചതിന് ശേഷം ടാപ്പ് തുറന്ന്, അതായത് നമ്മളിതിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കഴിക്കുന്നത് ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മൾ വെള്ളം ഒഴിച്ചു കഴിയുന്ന സമയത്ത് അതിൻ്റെ ആ ക്യാപ്പ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെള്ളം സ്റ്റോറായി കിടക്കും. സ്റ്റോറായി കഴിഞ്ഞാൽ നമുക്കത് വെള്ളം കഴുകാൻ വേണ്ടി എളുപ്പമായിരിക്കും. ഇനി നമ്മളത് പൊക്കി കഴിഞ്ഞാൽ വെള്ളം സിമ്പിളായിട്ട് താഴേക്ക് പോകും. അതായത് ലോക്ക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ആ പറയുന്ന വെള്ളം ഒഴിച്ച് കഴുകുന്നതിന് വേണ്ടിയിട്ട് ലോക്ക് സിസ്റ്റമാണ് അതിൻ്റെ അത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ ഒരു വാഷ് കാര്യങ്ങൾ, റബ്ബറിൻ്റെ വാഷാണുള്ളത്, അത് നേരെ താഴെ വന്നിട്ട് സ്പ്രസ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കുന്ന വെച്ചാൽ ഇത് ടാപ്പുകൾ കൊടുത്തിരിക്കുന്നത്, 2 ടാപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സിങ്ക് ടാപ്പ് നമുക്ക് 2 രീതിയിൽ കൊടുക്കാൻ പറ്റും. അതായത് ഭിത്തിമേ എന്നുള്ള ടൈപ്പുണ്ട്, അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ താഴെ നിന്നുള്ള ടൈപ്പുണ്ട്. ഭിത്തിമേ എന്നുള്ള ടൈപ്പാണ് റേറ്റ് കുറവ്, ഗ്രാനൈറ്റ് മേന്ന് വെക്കുന്നതിന് പൈസ കൂടുതലാണ്. ഇനി ഇതിൻ്റെ ഹൈറ്റ് നോക്കുക. ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 90 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ സ്ലാബിൻ്റെ നോർമൽ ഹൈറ്റ് വരുന്നത്. നോർമൽ ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു സ്റ്റാൻഡേർഡ് അളവാണ്. ഇനി ആളുടെ ഹൈറ്റ് അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് പൊക്കണമെങ്കിൽ പൊക്കാം, താഴത്തിനെങ്കിൽ താഴത്തേയും ചെയ്യാം. സ്റ്റാൻഡേർഡ് അളവാണ് 90 സെൻറ്റിമീറ്റർ. ഇനി വേസ്റ്റ് എപ്ലിങ്ങിലേക്ക് നമ്മൾ 2 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, വേസ്റ്റ് എപ്ലിംഗ് നമ്മൾ ശ്രദ്ധിക്കണം. വേസ്റ്റ് എപ്ലിംഗ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ വേസ്റ്റ് എപ്ലിങ്ങിന് ആ ജോയിൻ്റ് ചെയ്യുന്ന സ്ഥലം, വേസ്റ്റ് എപ്ലിങ്ങും ഇതാണ് ആ വേസ്റ്റ് എപ്ലിംഗ്. ആ വേസ്റ്റ് എപ്ലിങ്ങും ആ സിങ്കും കൂടി കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് ലീക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നന്നായി ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് റെഡ്യൂസർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നേരെ നമ്മൾ 2 ഇഞ്ചിലേക്ക് കണക്ട് ചെയ്തു, നേരെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ വെള്ളം പോകാനായിട്ട് 2 ഇഞ്ച് പൈപ്പ് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുറത്തേക്ക് കിടക്കുന്ന വഴി തന്നെ നമുക്കൊരു എയറും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഫോഴ്സ് ഒട്ടും ബ്ലോക്കില്ലാത്ത രീതിയിൽ പുറത്തേക്ക് പോകും. ഇനി 2 ടാപ്പുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 ടാപ്പുകൾ ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം സിങ്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് 3.5 ഇഞ്ച്, തൊട്ടിപ്പുറത്തേക്ക് 3.5 ഇഞ്ചാണ് കൊടുത്തിരുന്നത്. ടോട്ടൽ ഇതിൻ്റെ 2 ടാപ്പുകൾ തമ്മിലുള്ള അകലം വരുന്നത് 6.5 ഇഞ്ചാണ് വരുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ മിക്സഡ് വെക്കുകയാണെങ്കിൽ മിക്സഡ് ടാപ്പ് വെക്കാനുള്ള അളവാണ് കൊടുത്തിരിക്കുന്നത്. മിക്സഡ് ടാപ്പ് വെക്കുന്നില്ലെങ്കിൽ നമുക്ക് വെക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. മിക്സർ വെക്കുന്ന രീതിയിൽ തന്നെ സ്റ്റാൻഡേർഡ് അളവിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ടാപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതിൻ്റെ ഒരു ടാപ്പിൻ്റെ റേറ്റ് ഞാൻ കണ്ടു, ഇതിൻ്റെ അത് കണ്ടോ, 1740 ഒരു ടാപ്പിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ആ റേറ്റ് വരുന്നില്ല, അതിനേക്കാൾ കുറച്ച് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 2 ടാപ്പുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് വാട്ടർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ചൂടൻ വെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം കൊടുക്കാം. 1 ടാപ്പ് നമുക്ക് കൊടുത്തിരിക്കുന്നത് നേരെ നമ്മുടെ ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സിങ്ക് നമ്മളിടുന്ന സമയത്ത് സിങ്കിൻ്റെ സൈഡിലൂടെ ലീക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് സിങ്കിൻ്റെ സൈഡ് കണ്ടോ, സിങ്കും ഗ്രാനൈറ്റും കൂടി ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് ലീക്ക് വരാനുള്ള ചാൻസസ്, വെള്ളം കഴുകുന്ന സമയത്ത് തെറിച്ച് അതിലൂടെ ലീക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് അവിടെ MC-യിലിട്ട് ടൈറ്റ് ചെയ്യണം. MC-യിലിട്ട് ടൈറ്റ് ചെയ്താൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ആ MC-യിലിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കറക്റ്റായ അതിൻ്റെ അത് ലീക്കും കാര്യങ്ങളും ഇല്ലാത്ത രീതിയിൽ ഓക്കെ ആക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എത്രേൻ്റെ സിങ്കാണ് നമ്മൾ നോർമൽ വെക്കേണ്ടതെന്നും എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻ്റ് എന്നും എങ്ങനെ കണക്ട് ചെയ്യണമെന്നൊക്കെ ഫുൾ ഡീറ്റെയിൽ, പിന്നെ ടാപ്പ് എങ്ങനെ കണക്ട് ചെയ്യണമെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.